നിങ്ങളെ ആര് നിങ്ങളെല്ലാവരും ഇത് നടക്കുന്നത് അറിഞ്ഞും കേട്ടും സ്വന്തം ചെലവിലും വണ്ടിയിലും ബസ്സിലും ഒക്കെ കയറിയും തിരക്കിലും ഒക്കെ വന്ന് ഇവിടം വരെ ഇരിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പേടിപ്പിച്ചു കൊണ്ടുവന്ന ആൾക്കാരല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. മുഴുവൻ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതെന്നാണോ പിഷാരടി പറയുന്നത്? അപ്പോൾ കേരളത്തിലെ ഇക്കണ്ട മലയാളികൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ ഉടനെ ചാടി പുറപ്പെടുന്നവരാണ് എന്നല്ലേ ചേട്ടൻ ബുദ്ധിമുട്ടി പറഞ്ഞു വരുന്നത്? സെക്രട്ടേറിയറ്റ് വളയാൻ ആളില്ലാതെ കഷ്ടപ്പെട്ട ചില നേതാക്കളുടെ കഥ അവിടെ അവിടെയായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് വേറൊരു സത്യം. ജോഡോ യാത്രയിൽ സധൈര്യം നടക്കാൻ കഴിഞ്ഞ താരം എന്നൊക്കെ വെച്ച് തള്ളുന്നുണ്ട്. കെ സുധാകരന്റെ അടുത്ത അനുയായിയായിരുന്ന വി എൻ ഉദയകുമാർ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ജോഡോ യാത്രയുടെ പേരിൽ പണപ്പെരിവ് നടത്തിയിട്ട് 92 ലക്ഷം വരെ കിട്ടി. ഇപ്പോൾ അത് ആവിയായി പോയി എന്ന് മാപ്രകൾ അത് കണ്ടിട്ടില്ല. അതുകൊണ്ട് പിഷാരടെയും കണ്ടിട്ടില്ല. കള്ളന്മാർക്ക് മാത്രമേ കോൺഗ്രസിൽ നിൽക്കാൻ സാധിക്കുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിഷാരടി ചേട്ടനും ഈ കൂട്ടത്തിൽ പറഞ്ഞ പോലെ ആരേലും നിങ്ങളുടെ പാർട്ടി കേഡർ പാർട്ടിയല്ല. അടുത്ത സ്ഥാനം അവൻ പറയാണ്. ഞാൻ പറഞ്ഞു അത് ശരിയാണ്, നമ്മുടെ പാർട്ടി കേഡർ പാർട്ടി അല്ല. എന്താണ് കേഡർ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മുകളിൽ നിന്ന് താഴത്തോട്ട് പറയും നമ്മൾ അനുസരിക്കും. ഞാൻ തിരിച്ചു വല്ലതും പറയാൻ പറ്റുമോ? അതില്ല, നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലണം, അങ്ങോട്ട് പോ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകണം. ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾ രാവിലെ ഉറങ്ങി എണീറ്റിട്ട് ഇത് രാത്രിയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കണം. അതാണ് കേഡറിന്റെ ഒരു പ്രധാന സിസ്റ്റം. KPCC പ്രസിഡന്റ് കെ സുധാകരൻ കോൺഗ്രസിനെ സെമി കേഡർ പാർട്ടിയാക്കും എന്നാണ് പറഞ്ഞത്. പിഷുവിന്റെ കേഡർ പരാമർശം കേട്ട് VD സതീശനും യൂത്തമാരും എല്ലാം സെമി കേഡറിനെ അംഗീകരിച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? കേഡർ സംവിധാനത്തെ കോൺഗ്രസ് സ്വന്തം അണികളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റാണെന്ന് യൂത്ത് കോൺഗ്രസ് വേദിയിൽ വെച്ച് പറഞ്ഞ പിഷുവിനെ സമ്മതിക്കണം. പിന്നെ മാർച്ച് നടക്കുമ്പോൾ മുൻപിൽ നിൽക്കാൻ തല്ലുകൂടുക, ഇടിക്കട്ട വെച്ച് പാർട്ടി പ്രവർത്തകരെ പരസ്പരം കീറി അടിക്കുക, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ മുടിമുറിച്ച് പ്രതിഷേധിക്കുക, പരസ്പരം കാലുവാരുക, ഗ്രൂപ്പ് തിരിയുക, ഇതെല്ലാം കോൺഗ്രസിന്റെ മാത്രം സവിശേഷതകളാണ്. അയ്യോ, പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയി. തന്നെ വേണ്ടെങ്കിൽ പാർട്ടി പ്രവർത്തനം തനിക്കും വേണ്ട എന്ന് പറഞ്ഞ കെ മുരളീധരനും KPCCയിൽ നിന്ന് കുമ്പക്കൊടിയും നേരിടുന്ന കടുത്ത അവഗണനകളും പിഷുവിനെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വിദ്യാഭ്യാസ കാലത്ത് KSU വേണ്ടി മിമിക്രികൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് പിഷാരടി പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷം യൂത്ത് കോൺഗ്രസ് വേദിയിലെത്തിയപ്പോൾ പഴയ KSU മിമിക്രിക്കാരന്റെ നിലവാരത്തിൽ നിന്ന് ഒരടി കൂടി പിറകോട്ട് പോയതല്ലാതെ ഒരു രാഷ്ട്രീയ വളർച്ചയും പിഷാരടിക്ക് സംഭവിച്ചിട്ടില്ല. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ അവസ്ഥയും.